ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ ചങ്ങനാശ്ശേരിയിൽ ജനിച്ചു കവി സാഹിത്യ ചരിത്രകാരൻ ഗവേഷകൻ നിരൂപകൻ പത്രാധിപർ തിരുവിതാംകൂർ ഗവൺമെൻറ്റിലെ ദിവാൻ പേഷ്കാർ തുടങ്ങിയ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചു ഉമാകേരളം മഹാകാവ്യം കേരള സാഹിത്യ ചരിത്രം അഞ്ചു ഭാഗങ്ങൾ കർണഭൂഷണം പിങ്കള ചിത്രശാല താരാഹാരം തരങ്കിണി കൽപ്പശാഖി അമൃതധാര അമ്പ മുതലായ കൃതികൾ രചിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ അന്തരിച്ചു ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഠ്യൻ എന്നാണ് പ്രശസ്തി എന്നാൽ കവിയുടെ ബാലകവിതകൾ എല്ലാം ലളിതവും സുന്ദരവുമാണ് ഒരു ഉദാഹരണം നോക്കാം കാക്കി കാക്കി കാക്കേ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിനു കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്നു കരഞ്ഞിടും കുഞ്ഞേ കുഞ്ഞെ നീ തരുമോ നിന്നുടെ കയ്യിൽ നെയ്യപ്പം ഇല്ലതരില്ലീ നെയ്യപ്പം അയ്യോ കാക്കേ പറ്റിച്ചോ അദ്ദേഹത്തിൻ്റെ വേറൊരു കുട്ടി കവിതയാണ് കുട്ടിയും പ്രാവും കുട്ടി പ്രാവേ പ്രാവെ പോകരുതേ വാവ കൂട്ടിനകത്താക്കാം പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം പ്രാവ് കൊള്ളാം കുഞ്ഞെ നിന്നിഷ്ടം തള്ളാൻ പാടില്ലെന്നാലും ഞാനെങ്ങോട്ടേക്കില്ലിപ്പോൾ മാനന്നോക്കിപ്പോകുന്നു കുട്ടി പറയാണ് അയ്യോ പ്രാവേ പോകരുതേ പയ്യും ദാഹവുമുണ്ടാമേ വേനൽക്കാലത്തുച്ചയ്ക്കോ മാനം നോക്കി സഞ്ചാരം അതുപോലെ വളരെ ലളിതമായ ഒരു കവിതയാണ് തെങ്ങ് ഉള്ളൂരിൻ്റെ പദ്യകൃതികളിൽ നിന്ന് നിന്നെടുത്തതാണിത് തെങ്ങ് എന്ന കവിതയിൽ ഒരു സന്ദേശം അടങ്ങിയിട്ടുണ്ട് മാതാപിതാക്കൾ തരുന്ന സ്നേഹാമൃതമാണ് അവർ പ്രായമാകുമ്പോൾ മക്കൾ അവർക്ക് നൽകുന്നത് അച്ഛനും അമ്മയും ബാല്യകാലത്ത് തെങ്ങിന് അല്പം ജലം കൊടുത്തു ആ നന്ദി കൊണ്ട് തെങ്ങ് അവർക്ക് ആശിച്ചതെല്ലാം നൽകുന്നു തെങ്ങ് കൽപ്പവൃക്ഷമാണ് മനുഷ്യന് പ്രയോജനമില്ലാത്തതൊന്നും തെങ്ങിലില്ല അതുപോലെ തന്നെയാകണം മനുഷ്യനും എപ്പോഴും മറ്റുള്ളവർക്ക് പ്രിയം ചെയ്യണം ഇനി കവിത ഒരു പ്രാവശ്യം ചൊല്ലാം പാഠം പതിനൊന്ന് തെങ്ങ് കാറ്റത്തിളകും അടലുകളും കാറ്റോ താഴ്ക്കും കുലകളുമായി നമ്മുടെ തോട്ടത്തിൽ നിന്നിടുന്നു നല്ലൊരു തെങ്ങുകളൊട്ടനേകം പാരിനഴകും നിഴലുമേറ്റി പാരമീ തെങ്ങു വിളങ്ങിടുന്നു തന്നുടമസ്ഥനു വേണ്ടിയെല്ലാം തൻ തലമേൽ താങ്ങി നിന്നിടുന്നു വീനൽക്കും അഞ്ഞിനും ഭേദമില്ല വേറിട്ടൊരൊറ്റ നിനവുമില്ല അച്ഛനും അമ്മയും ബാല്യകാല തൽപ്പം ജലമിതി നീകി പോലും ആ നന്ദി മൂലം അവർക്കിതിപ്പോൾ ശിച്ചതൊക്കെയും നൽകിടുന്നു പാൽ ചോറു തന്നവർ കൊച്ചുനാളിൽ പാരാതെ എന്നെയും പോറ്റിടുന്നു ദൈവമേ ഞാനും കടശീലി തെങ്ങുകൾക്കൊപ്പമായി തീരണമേ ദൈവമേ ഞാനും കടശീലി തെങ്ങുകൾക്കൊപ്പമായി തീരണമേ ഉള്ളൂരിൻ്റെ പദ്യകൃതികൾ ഉള്ളൂർ ഇനി കവിതയുടെ ആശയം പറയാം കാറ്റത്തിളകും മടലുകളും കാറ്റു തഴയ്ക്കും കുലകളുമായി കാറ്റിൽ ഇളകിയാടുന്ന മടലുകൾ കാഴ്ച്ചു തഴച്ചു നിൽക്കുന്ന കുലകൾ നമ്മുടെ തോട്ടത്തിൽ നിന്നിയിടുന്നു നല്ലൊരു തെങ്ങുകൾ ഒട്ടനേകം ഇങ്ങനെ തെങ്ങിൻ തോപ്പിൽ അനേകം തെങ്ങുകൾ നിൽക്കുന്നു പാരിനഴകും നിഴലുമേറ്റി പാരമീ തെങ്ങു വിളങ്ങിടുന്നു പാർ ഭൂമി ഭാരം വളരെയേറെ ഭൂമിക്ക് അഴകും തണലും നൽകി നന്നായി തെങ്ങുകൾ നിൽക്കുന്നു തന്നുടമസ്ഥന് വേണ്ടിയെല്ലാം തൻ തലമേൽ താങ്ങി നിന്നിടുന്നു തൻ്റെ യജമാനു വേണ്ടതെല്ലാം തലയിൽ താങ്ങിയാണ് ഈ തെങ്ങുകൾ നിൽക്കുന്നത് തലയിലുള്ള മടലുകളെയും നാളികേരങ്ങളെയും കുറിച്ചാണ് ഈ പറയുന്നത് തെങ്ങിൻ്റെ തല എന്ന് പറയുന്നത് തെങ്ങിൻ്റെ മുകൾ ഭാഗം വേനൽക്കും മഞ്ഞിനും ഭേദമില്ല വേറിട്ടൊരൊറ്റ നിനവുമില്ല വേനൽക്കാലമെന്നോ മഞ്ഞുകാലമെന്നോ ഭേദമില്ലാതെ അവ പരിചരിച്ചു നിൽക്കുന്നു അവയ്ക്ക് വേറിട്ട ഒരാഗ്രഹവുമില്ല നിനവ് സ്വപ്നം ആഗ്രഹം അച്ഛനും അമ്മയും ബാല്യകാലത്ത് അല്പം ജലം ഇതിന് നേകിപ്പോലും അച്ഛനും അമ്മയും ബാല്യകാലത്ത് തെങ്ങിൻ്റെ ചെറുപ്പകാലത്ത് വളരാനായി തെങ്ങിന് അല്പം ജലം നൽകി ആ നന്ദി മൂലം അവർക്കിതിപ്പോൾ ആശിച്ചതൊക്കെ നൽകിയിടുന്നു ആ നന്ദി കൊണ്ട് തെങ്ങുകൾ അവർ കാശിച്ചതെല്ലാം നൽകുന്നു പാൽച്ചോറ് തന്നവർ കൊച്ചുനാളിൽ പാരാതെ എന്നെയും പോറ്റിടുന്നു ആ അച്ഛനും അമ്മയും ബാല്യകാലത്ത് എനിക്കും പാൽച്ചോറ് തന്നിരുന്നു പാൽച്ചോറ് പാല് ചേർത്തുണ്ടാക്കിയ ചോറ് ദൈവമേ ഞാനും കടശിയിൽ തെങ്ങുകൾക്കൊപ്പമായി തീരണമേ കടശിയിൽ അവസാനം ദൈവമേ ഞാൻ അവസാനം ഈ തെങ്ങുകളെപ്പോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നവനായി തീരണമേ